സംഭൂജ്യനായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ പ്രണാമം. വളരെ വളരെ ധന്യമായ ധന്യമായ ഒരു ദിവസം കഴിയാറായി. സമയം 4 മണി. നമ്മൾ ഒരു നോവല്, നാടകം, അല്ലെങ്കിൽ ഒരു കവിത, അല്ലെങ്കിൽ ഒരു സിനിമ, സീരിയല് വായിക്കുന്ന പോലെ, കാണുന്ന പോലെ, ആസ്വദിക്കുന്ന പോലെ പേജുകൾ മറയുന്നു, അധ്യായങ്ങൾ മാറുന്നു, സീരിയലുകളുടെ ഭാഗം മാറുന്നു, നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഈ അതിശയകരമായ ലോകത്തിൽ ഇതെല്ലാം നടക്കുന്നു. അതിനിടയ്ക്ക് വിരലിലെണ്ണാവുന്ന കുറേ വ്യക്തികൾ ഭഗവത്ഗീത, ഭാഗവതം, അതുപോലെ വേദമന്ത്രങ്ങൾ കേൾക്കുന്നു. അതെല്ലാം കുറേ പേർക്ക് പ്രയോജനപ്പെടുന്നു. പ്രയോജനപ്പെടില്ലെന്ന് തോന്നലുള്ളവർ അതൊന്നും കേൾക്കാൻ സമയം ചെലവഴിക്കാറില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള തത്രപ്പാടിൽ ധാരാളം വ്യക്തികൾ മുമ്പോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും. അവസാനം കിതച്ച് 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 എവിടെയെങ്കിലും പോയി നിൽക്കും നമ്മളെല്ലാവരും. എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കും, എന്തിനാ ജീവിതം ആസ്വദിക്കാതെ ഇങ്ങനെ കിതച്ച് കിതച്ച് പോയത് എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? അന്ന് വിചാരിച്ചു വളരെ കിതച്ച് ഊട്ടി പാഞ്ഞു പോയി കുറേ അധികം സാധനങ്ങളും സൗകര്യങ്ങളും വാഹനങ്ങളും വീടുകളും അതെല്ലാം ഉണ്ടാക്കിയാൽ വളരെയധികം സന്തോഷം ഉണ്ടാവും. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ മാതിരി ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. അത് അത്ഭുതകരമായ പ്രതിഭാസമാണെന്ന് ചിലർ കാണുന്നു. ആശ്ചര്യവത് വദതി തദൈവ ച അന്യ. വേറെ ചിലർ ജീവിതത്തെ അത്ഭുതത്തോടുകൂടി വിവരിക്കുന്നു, പറയുന്നു. ആശ്ചര്യവച്ചൈന അന്യശ്രുണോതി. വേറെ ചിലർ ഈ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ അത്ഭുതകരമായിട്ട് കേൾക്കുന്നു കേൾക്കുന്നു. എന്തോരത്ഭുതം, എന്തോരതിശയമേ. ഈ നമ്മൾ പറയാറില്ലേ, ദീർഘങ്ങളാം കൈകളെ നൽകിയത്രയെ മനുഷ്യരെ പാലിൽ അയച്ചതീശൻ. അതിങ്കലിങ്ങാണ്ടുരുടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. അതാണ് സത്യം. നല്ല രസാ ഇങ്ങനെ തത്വശാസ്ത്രം ത്തിലൂടെ മനസ്സ് കടന്നു പോകും. എല്ലാം അത്ഭുതമാണ്. എന്നിട്ട് കൃഷ്ണൻ പറയുന്നു, ആശ്ചര്യവച്ചൈനം അന്യ ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിതും. ഈ കാണുന്നവനും പറയുന്നവനും കേൾക്കുന്നവനും ഒന്നും യഥാർത്ഥ ജീവിതം എന്താണെന്നൊന്നും അറിയണില്ല. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് വേറൊന്ന. ഈ ജനനം മുതൽക്ക് വളർത്തി വളർത്തി നമ്മളിങ്ങനെ ബെസ്റ്റ് സ്കൂള്, ബെസ്റ്റ് ടീച്ചേഴ്സ്, A+, നല്ല ബെസ്റ്റ് കോമ്പറ്റീഷൻ, കുറേ അധികം കലാലയത്തിലെ ഫസ്റ്റ് ആവാൻ, അങ്ങനെ പലതിനും പലതിനും പലതിനൊക്കെ തത്രപ്പാട് പെട്ട് അങ്ങ് എത്തി 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 അവസാനം എത്തുമ്പോഴത്തേക്കും എവിടം വരെ എത്തുന്നു എന്ന ചില വരികളൊക്കെ ഇപ്പം വായിച്ചിട്ടാണ് ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നത്. ഏതായാലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ഇന്ന് കേരളത്തിൽ നല്ല ഒരു ലക്ഷ്യം ഉണ്ടാവും. ഞാൻ ഇന്ന് മാതാ അമൃതാനന്ദമയുടെ ബ്രഹ്മസ്ഥാനം എടപ്പള്ളിയിൽ പോയിരുന്നു. യഥാർത്ഥത്തിൽ ഹോളിഡേ ആണ്, പക്ഷെ അവർ പറഞ്ഞത് സാറിന് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. ഒരു സംസ്കൃത സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, IT സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, വീഡിയോഗ്രാഫർ വന്നു, എല്ലാവരും വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. വളരെ വളരെയധികം അവർ പറഞ്ഞു എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കാരണം അടിമുടി കേരളം മാറുന്നു, തിന്മകളെല്ലാം ഇങ്ങനെ പുകഞ്ഞ കൊള്ളിമാതിരി പുറത്തു വരുന്നു, പുകഞ്ഞ കൊള്ളിമാതിരി പുറത്തേക്ക് വരുന്നു. നമുക്ക് എന്ത് നമ്മൾ ചെയ്താലും ഇപ്പോൾ റിസൾട്ട് ഉണ്ട്, എല്ലാവരും ചെയ്യുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോൾ വേദത്തിൽ വായിക്കാൻ പോകുന്ന ആ മന്ത്രവും അത് തന്നെയാണ് പറയുന്നത്. നല്ല ഒരു മന്ത്രമാണ്. പിന്നെ ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ വരാം. ഇതിപ്പോൾ ഒന്നാം മണ്ഡലത്തിലെ
യഥാർത്ഥത്തിൽ 52-ാമത്തെ സൂക്തമാണ് കേട്ടോ. ആ സൂക്തത്തിൽ ഇന്ദ്രനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇതിപ്പോ 15-ാമത്തെ റിക്കാണ്. അപ്പൊ 1 മുതൽ 15-ാമത്തെ റിക്കില് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇത് റിപ്പീറ്റേഷൻ ആണല്ലോ എന്ന്. ഞാൻ ഒരു റിക്ക് എടുക്കുന്നുള്ളൂ, ഒരു റിക്ക് എടുക്കുന്നു. ഇപ്പൊ ശ്രീകൃഷ്ണനെ കുറിച്ച് നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്ന കീർത്തനം ചൊല്ലിയാല് ആ കീർത്തനത്തിൽ 8-ോ 10-ോ 15-ോ 20-ോ ലൈനുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അത് മുഴുവൻ കൃഷ്ണനെ കുറിച്ചായിരിക്കും. അങ്ങനെ ഒരു കീർത്തനം പോലെ ഈ സൂക്തം മുഴുവൻ ഇന്ദ്രനെ കുറിച്ചാണ്. അപ്പൊ ഇന്ദ്രൻ പ്രകൃതി, പ്രപഞ്ചത്തിലെ കോൺഷ്യസ്നസ്, മഴ, അതുപോലെ തന്നെ സൂര്യൻ, വായു, അന്തരീക്ഷം, ഭൂമി, സസ്യലതാദികൾ, മേഘം, ഇത് തന്നെയായിരിക്കും ഈ സൂക്തം തീരുന്നത് വരെ വിഷയം. ഇതിപ്പോൾ 15-ാമത്തെ റിക്കായി. ചിലപ്പോൾ 18-ോ 20-ോ റിക്കുകൾ കാണും. ചില സൂക്തത്തിൽ 2-3 റിക്കുകളെ കാണുള്ളൂ. ചില സൂക്തത്തിൽ 10-25-30 റിക്കുകൾ കാണും. ഏതാണ്ട് വിഷയങ്ങൾ ഒരേപോലെ ആയിരിക്കും. അപ്പം നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ ക്ഷമയുള്ളവർക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചിറങ്ങി ചെല്ലാൻ സാധിക്കുക. ഒറ്റ വാക്കില് ഒറ്റ വരിയില് ഒറ്റ റിക്കില് ഒരു സൂക്തം തീരില്ല. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഉണ്ടാവും. അപ്പം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്, രാജാക്കന്മാർ പരസ്പരം ചില സമയത്ത് യുദ്ധത്തിൽ ഒറ്റപ്പെടുത്തി കളയുമെങ്കിലും സാംസ്കാരിക നായകന്മാർ, ഇപ്പോഴത്തെ ഉള്ള നായകളല്ല, സാംസ്കാരിക നായകന്മാർ, ആത്മീയ നേതാക്കന്മാർ, വേദ പണ്ഡിതന്മാർ, പുരാണ പടുക്കള കലാകാരന്മാർ, ഇവരെല്ലാവരും പരസ്പരം സഹകരിക്കുക എന്നുള്ളത് ഭാരതത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സമൂഹത്തിന് നിങ്ങൾ നോക്കിക്കോളെ, ഗുരുവായൂരിൽ ചിലപ്പോൾ ജന്മാഷ്ടമി ദിവസം ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ ദിനം, ചെമ്പേ ദിനത്തിന് 200, 300, 400, 500, 600 പേര് ഒരുമിച്ചിരുന്ന് സംഗീതം ആലപിക്കും. ശ്രീ ശ്രീ രവിശങ്കർജിയുടെ 50-ാം ജന്മവാർഷികത്തിനോ മറ്റോ 1000 പേര് വയലിൻ ഒരു വശത്ത്, മൃദംഗം ഒരു വശത്ത്, ഘടം ഒരു വശത്ത്, അതുപോലെ തബല ഒരു വശത്ത്, 1000 പേരാണ് വന്നത്. എല്ലാ സംഗീത കാര്യങ്ങളിലും ജനറലി നമ്മുടെ ഗ്രൂപ്പ് സംഗീതമാണെങ്കിൽ സഹകരിക്കുക, നൃത്തമാണെങ്കിൽ സഹകരിക്കുക, ഭാരതീയ പൈതൃകത്തിൻ്റെ ഏതെങ്കിലും വിഷയമൊക്കെ ആണെങ്കിൽ സഹകരിക്കുക, ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൽ ആർക്കെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ വിളിച്ച് ചോദിക്കുക. മറ്റ് സബ്ജക്റ്റിൽ ഇല്ല എന്നല്ല, ഇത് വളരെ കൂടുതലായിട്ട് നമ്മളുടെ പൈതൃകത്തിൽ പണ്ട് മുതൽക്കുണ്ട്. ഒരു പക്ഷേ നമ്മളെ രാജാക്കന്മാർ തമ്മിൽ വിദേശികൾ ആക്രമിച്ചപ്പോഴത്തേക്കും സഹകരണം കുറച്ച് കുറവായിരുന്നു. അതുമാത്രമല്ല, നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ കാണാൻ സാധിക്കും, പാണ്ഡവന്മാരുടെ കൂടെ നിന്നിരുന്നവരെക്കാൾ കൂടുതൽ കൗരവന്മാരുടെ കൂടെ നിന്നിരുന്നു. അതൊക്കെ നമ്മളുടെ പൈതൃകത്തിലുള്ള കുറച്ച് കുഴപ്പങ്ങളാണ്. പക്ഷെ ഫാക്റ്റുകൾ ഫാക്റ്റുകളായിട്ട് തന്നെ നിലനിൽക്കുന്നു. അതിലും സർവൈവൽ ഓഫ് ദി നോബ്ലസ്റ്റ് അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മളിപ്പോൾ ഇന്ദ്രമഹാപ്രഭുവിനോട് പറയുകയാണ്, ഇന്ദ്രമഹാപ്രഭുവെ ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനും മഴ പെയ്യിക്കാനും ജനങ്ങൾക്ക് വേണ്ട എല്ലാ സസ്യലതാദികളും പ്രദാനം ചെയ്യാനും ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കാനും എല്ലാ കാര്യത്തിനും അവിടെ നിന്ന് പ്രവർത്തിച്ചു കൊള്ളുക. ഞങ്ങൾ കൂടെയുണ്ട്, ഭക്തന്മാർ കൂടെയുണ്ട്, വേദം പഠിക്കുന്നവർ കൂടെയുണ്ട്, പ്രകൃതി സംരക്ഷകർ കൂടെയുണ്ട്, അതുമാത്രമല്ല ധർമ്മബോധമുള്ളവരെല്ലാം അങ്ങയുടെ കൂടെയുണ്ട്. അപ്പം ദൈവീക ശക്തിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അത് പച്ചയ്ക്ക് പറയാറില്ല. പലപ്പോഴും ക്രിസ്ത്യാനികൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, കന്യാമറിയത്തിൽ ദൈവം ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഉടനെ അവരുത്തരം പറയും, മനുഷ്യന് പറയുന്ന മാതിരി അല്ല ദൈവത്തിന്, ദൈവത്തിന് എന്തും സാധിക്കും. അപ്പോൾ ആദം കല്യാണം കഴിച്ച പെണ്ണ് എവിടെന്നാന്ന് ചോദിച്ചാൽ അത് ദൈവം നിശ്ചയിച്ചതാണ്, ദൈവത്തിന് എന്തും സാധിക്കും. നിങ്ങൾ മനുഷ്യരെ പോലെ ദൈവത്തിനെ, യഹോവയെ കാണരുത്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു മരിച്ചിൽ നിന്ന് തിരിച്ച് എഴുന്നേറ്റു, പുനരുദ്ധാനം ചെയ്തു, റിസറക്ഷൻ സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു മരിച്ചാൾ? അത് ദൈവത്തിന് സംഭവിക്കും, ദൈവത്തിന് സാധിക്കും. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ദൈവത്തിന് സാധിക്കുമെന്നൊരു പ്രശ്നമേ ഇല്ല. ഒരു പക്ഷേ അമ്മൂമ്മമാരും അമ്മമാരും കുട്ടികളുടെ മനസ്സിൽ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടാകാതിരിക്കാൻ ആ വരി ഉപയോഗിക്കാറില്ല, ആ വരിയിലേക്ക് വരുന്ന വിഷയവും പറയാറില്ല. ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് കൗരവരെ കൊന്നില്ല? ശ്രീകൃഷ്ണൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ, ശ്രീകൃഷ്ണൻ്റെ ഉത്തരവാദിത്വം അല്ല ധർമ്മത്തെ സംരക്ഷിക്കുക. ഉത്തരവാദിത്വം
ധർമ്മത്തെ സംരക്ഷിക്കുന്നവരുടെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് വളരെ ഭംഗിയായിട്ട് കേട്ടു, ഈ കൊറോണ കാലത്ത് ഒരു തൊഴിലും എടുക്കാതെ ഉത്തർപ്രദേശിലുള്ളവർ 4% ആൾക്കാർ മാത്രമാണ്, 24 കോടി ജനതയുള്ള സ്ഥലത്ത്. കാരണം പല പല 500, 2000, 3000 രൂപയുടെ ലോൺ കൊടുത്ത് ചപ്പാത്തി മുതൽക്ക് പൊറോട്ട മുതൽക്ക് ചായ മുതൽക്ക് വട മുതൽക്ക് ചെറിയ ചെറിയ കടകൾ തുടങ്ങാനും ഗ്യാസ് കുറ്റിക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത വിധത്തിൽ ഗ്യാസ് എത്തിക്കാനും അവർ എന്തൊക്കെ ചെറിയ ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്യാനും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ ഒരു വൻ പ്രവാഹമായി. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഗാസിയാബാദിൽ ജോലി ചെയ്തിരുന്ന ഒരു 100,000 യുവാക്കൾ ഉത്തർപ്രദേശിൽ വന്നപ്പോൾ അവരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ബാങ്കിൽ നിന്ന് 1000, 2000, 5000 ലോൺ എടുത്തിട്ട് പെട്ടിക്കട തുടങ്ങാം, എന്താണോ ആ പ്രദേശത്ത് ആവശ്യമുള്ളത് അത് തുടങ്ങാം. അവർക്കൊക്കെ ഇൻഷുറൻസ് എടുത്തു കൊടുത്തു, 500,000 രൂപയുടെ ഇൻഷുറൻസ് ഗവൺമെൻറ് എടുത്തു കൊടുത്തു. ഉത്തർപ്രദേശുകാരൻ്റെ ആധാറിലെ അഡ്രസ്സ് വെച്ച് ഇന്ത്യയിലെ എവിടെ ഏത് ആശുപത്രിയിൽ പോയാലും ആ ആധാർ നമ്പറും ആ ഇൻഷുറൻസ് കാർഡും 500,000 രൂപയുടെ ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടും. ഉത്തർപ്രദേശുകാരൻ ഭാരതത്തിൽ എവിടെ പോയാലും, ഉത്തർപ്രദേശിൽ എവിടെ പോയാലുമല്ല, അങ്ങനെ എല്ലാവരും സഹായിച്ചു. എല്ലാവരും, ഭരണകൂടം, പോലീസ്, ബുദ്ധിജീവികൾ, ഇൻഡസ്ട്രിയലിസ്റ്റ്, എല്ലാവരും സഹായിച്ചു. അപ്പോൾ ഉത്തർപ്രദേശിൽ 4% ഒരു പണിയെടുക്കാത്തവർ അവരെയും പാർപ്പിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജാതി, മത, ഇസ, വർഗ, വർണ്ണ, ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരുമിച്ച്, അതാണ് ഭാരതത്തിലെ വേദമന്ത്രം. സഹനാവവതു, സഹനൌ ഭുനക്തു, സഹവീര്യം കരവാവഹൈ, തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഇത് വേദത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശത്തോട് ചേർന്ന ഒരു മന്ത്രമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓർമ്മിക്കുക, ഒരു സൂക്തത്തിൽ, ഇത് ഇന്ദ്രൻ്റെ സൂക്തമാണ്, ആ സൂക്തം എഴുതിയ അംഗീരസ മഹർഷിയുടെ പുത്രൻ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ വരികൾ തന്നെ പറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് ഇതെന്താ ഇയാൾ ഇങ്ങനെ ഒരേ രീതിയിലുള്ള സന്ദേശങ്ങൾ തരുന്നത്? ആ റിക്കില ആ സൂക്തത്തിൽ അങ്ങനെയാണ്. അങ്ങനെ ആർക്കും ചോദിച്ചിട്ടില്ല, ആരും കമൻ്റ് പറഞ്ഞിട്ടും ഇല്ല. അപ്പം നമ്മൾ പരമാവധി, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ഭാഗവതം ഇന്ന് വരെ ലോകത്തിൽ ആരും പറഞ്ഞ രീതിയിലല്ല ഞാൻ ഭാഗവതം രാവിലെ പറയുന്നത്, ആരും വേദം പറഞ്ഞ രീതിയിലല്ല ഞാൻ വേദം പറയുന്നത്, ആരും ഭഗവത്ഗീത പറയുന്ന രീതിയിലല്ല ഭഗവത്ഗീത പറയുന്നത്. കാരണം കുറച്ച് സയൻസും മാനേജ്മെൻറ്റും ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൂടി ചേർത്തിട്ടാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്താലേ ആ ക്ലാസ്സിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കേൾക്കട്ടെ എന്നല്ല, കുറച്ച് പേരെങ്കിലും കുറച്ച് പ്രോഗ്രാമെങ്കിലും ഇടയ്ക്കെങ്കിലും കേൾക്കണം, എല്ലാവരും ഒന്നും കേൾക്കണ്ട. കാരണം ഒരു ഒരു ചെറിയ രീതിയിൽ കേട്ടാൽ പോലും എനിക്ക് ഉറപ്പുണ്ട് അവരിൽ നല്ല മാറ്റമുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിരുന്നിട്ട് ഒരു അരമണിക്കൂർ എല്ലാവരുമായിട്ട് സംസാരിക്കും, അപ്പോൾ ഈ കുറേ പേരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേൾക്കും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം, പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യുന്നത് ആ സമയത്ത്. ഏതായാലും നമ്മളുടെ ഭാരതം എന്ന രാഷ്ട്രം ഒരുമിച്ച്, അതിൻ്റെ ഒരു മന്ത്രമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്.